ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭക്തി ചിന്തകളും അറിവുകളും എന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ നമ്മൾ അല്പമെങ്കിലും ഒന്ന് വിചാരം ചെയ്യാൻ ശ്രമിച്ചു. മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അല്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് ആചാര്യം വിചാരിക്കുന്നു. നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് സംശയങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭിച്ചിരുന്നു. അതിനും കൂടിയുള്ള ഉത്തരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിചാരം ചെയ്യാം. ഇപ്പോൾ നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂക്ഷ്മ ശരീരത്തിന് മൃത്യു ഇല്ല എന്നാണ്. കാരണം സ്ഥൂല ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, സൂക്ഷ്മ ശരീരത്തിന് മരണം ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇവ രണ്ടിനും പുറമേ കാരണശരീരം എന്ന ഒന്നുകൂടിയുണ്ട്. എന്താണ് കാരണശരീരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാരണശരീരത്തിനും മരണമില്ല എന്ന് പറയാം. അപ്പോൾ സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ആത്മാവിൽ നിന്ന് വേറിടുന്നത് പൂർണ്ണ സ്വതന്ത്രമായ മുക്തിയെ പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അതായത് സ്ഥൂല ശരീരം വിലയം പ്രാപിച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്, സൂക്ഷ്മ ശരീരം വിലയം പ്രാപിച്ചിരിക്കുന്നത് കാരണ ശരീരത്തിലാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ അത് സൂക്ഷ്മ ശരീരമായിട്ടിരിക്കുന്നു. ഇനി ഈ സൂക്ഷ്മ ശരീരം വിടണമെങ്കിൽ അത് കാരണ ശരീരത്തിൽ നിന്ന് വിടണം. അത് ആർക്കാണ് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ മുക്തിയെ പ്രാപിക്കുന്നത് അവരെ മാത്രമാണ് സൂക്ഷ്മ ശരീരം കാരണശരീരത്തിൽ നിന്നും വിടുന്നത്. അപ്പോൾ അവിടെ ആ കാരണശരീരം മാത്രമായിട്ട് മാറുന്നു. എന്തിനാണ് ഈ മൂന്ന് ശരീരം ഒരെണ്ണം പോരെ എന്ന സംശയം നമുക്ക് വരാം. ഒന്ന് പോരാ, മൂന്നിൻ്റെയും പ്രവൃത്തി വേറെ വേറെയാകയാൽ മൂന്നും കൂടിയേ കഴിയൂ എന്ന് പറയാം. ഇപ്പോൾ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് 10 ഇന്ദ്രിയങ്ങളുടെ സമൂഹമാണ്. ഇത് നമ്മൾ വിചാരം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അവയോടൊപ്പം ശരീരത്തിന് സ്വയം നിയന്ത്രണം ഒന്നുമില്ലാത്ത ഹൃദയം, ശ്വാസകോശം, ദഹനേന്ദ്രിയം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവ വളർന്ന് വികസിക്കുമ്പോഴാണ് മനുഷ്യന് പൂർണ്ണ വളർച്ച ശാരീരികമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ശരീരം 5 സ്ഥൂല ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എന്തൊക്കെയാണത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് നമ്മുടെ സ്ഥൂല ശരീരം. ഇനി സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ്. ഇപ്പം മഹത്വം എന്ന സൂക്ഷ്മ ഭൂതത്തിൽ നിന്ന് ബുദ്ധി, അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരം, പഞ്ചതന്മാത്രകൾ ഓരോന്നിലും നിന്ന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പിന്നെ 10 ഇന്ദ്രിയങ്ങളിൽ നിന്ന് പഞ്ചപ്രാണൻ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സിൽ നിന്ന് മനസ്സ്, പിന്നെ 18 സൂക്ഷ്മ ശരീര സമുദായം, ഇവയിൽ അഹങ്കാരത്തെ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് വേറിട്ട് എണ്ണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിചാരിച്ചു. എന്തൊക്കെയാണ്? പഞ്ചപ്രാണൻ, അപാനൻ, ഉദാനൻ, ഇങ്ങനെ പഞ്ചപ്രാണനകൾ, ഇതൊക്കെ നമ്മൾ വിചാരം ചെയ്തതാണ്. ഇനി എന്താണ് കാരണശരീരം? സത്വരജ തമസ്സുകളുടെ ഒരു സാമ്യ അവസ്ഥയാണ് ഈ കാരണശരീരം എന്ന് പറയുക. അപ്പോൾ ഈ ശരീരം പുഷ്ടമായാലേ യോഗിയും ഈശ്വരഭക്തനും ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ശരീരങ്ങളുടെയും ഒരു വിഭജനം നമുക്ക് മറ്റു രീതിയിലും വിചാരം ചെയ്യാം.
അതായത് ഇതിനെ കോശവിഭജനം എന്നാ പറയുക. ഇപ്പോൾ അഞ്ച് കോശങ്ങളാണത്, സ്ഥൂല ശരീരം അന്നമയ കോശവും സൂക്ഷ്മ ശരീരത്തിൽ പ്രാണമയം മനോമയം വിജ്ഞാനമയം എന്നിവയും കാരണ ശരീരത്തിൽ ആനന്ദമയ കോശവും. ഇതാണ് കോശവിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരാദികളുടെ ലോകം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിന് ആസ്ട്രൽ ബോഡി എന്ന് പറയും. അതായത് ഈ പാശ്ചാത്യർക്കിടയിൽ ഈ ശരീരധാരികൾ വേറൊരു ലോകത്ത് പാർത്ത് സ്ഥൂല ശരീരധാരികളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുവെന്നും മറ്റും തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ ഭൂതപ്രേത സങ്കല്പം പോലെ തന്നെയാണത്. അപ്പോൾ പ്രേതത്തിന് ശവശരീരമെന്നും ഭൂതത്തിന് പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങിയ ശരീരമെന്ന് വാസ്തവത്തിൽ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ചാത്തൻ പിശാജ് തുടങ്ങിയ അന്ധവിശ്വാസങ്ങളൊന്നും വെച്ച് പുലർത്തരുത് എന്ന് പറയുക. അപ്പോൾ മരണത്തിന് ശേഷമുള്ള ഒന്നാമത്തെ ഗതി പുനർജന്മ പ്രാപ്തിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിചാരം ചെയ്തത്. ഇത് രണ്ടാമത്തൊരു ഗതി കൂടിയുണ്ട്, അത് വരും ഭാഗങ്ങളിൽ നമുക്കത് വിചാരം ചെയ്യാം. ഇപ്പോൾ ഈ സൂക്ഷ്മ ശരീരം കാരണ ശരീരം എന്ന് പറയുന്നത് ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഇവിടെ ഒരു സംശയം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ കിട്ടിയിരുന്നു. ഇപ്പോൾ സ്ഥൂല ശരീരം പ്രത്യക്ഷമായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയം സൂക്ഷ്മം സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ ശരീരങ്ങളെ കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഇവിടെ നമുക്ക് ലഭിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ഈ സൂക്ഷ്മ ശരീരം കാരണ ശരീരം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു അറിവുണ്ടാവണമെങ്കിൽ ഉപനിഷത്തുകൾ വിചാരം ചെയ്യണമെന്നാണ്. കാരണം ഇതിനെ ശാസ്ത്രീയമായിട്ടും യുക്തിഭദ്രമായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ഉപനിഷത്തുകളിലാണ്. അപ്പോൾ ശരീരം ശരീര ഘടന എന്നിവ പരിശോധിക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ശരീരത്തിൽ നമുക്ക് ശരീരത്തിൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതും നമ്മുടെ നിയന്ത്രണത്തിന് വഴങ്ങാത്തതുമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയാം. ഇപ്പോൾ വിശപ്പ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എന്ത് വേണം? ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും അല്ലേ. ഇനി വീണ്ടും വിശപ്പ് വരാതിരിക്കാൻ ഈ കഴിച്ച ആഹാരം ദഹിച്ച് പോകാതിരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ ആ ദഹനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല എന്നാണ്. അപ്പോൾ ഈ ശരീരത്തിലെ രക്തചംക്രമണം അത് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ വളർച്ചയും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണെന്ന് പറയാം. അപ്പോൾ ഈ നിയന്ത്രണാതീതമായിട്ടുള്ള ശരീരത്തെ പോലെയാണ് ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് പ്രകൃതി നിയമമാണ് എന്ന് പറയാം. ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയുന്നുവോ അയാളെയാണ് സംയമി എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവരെ സംയമി എന്ന് പറയും. ഇപ്പം ഇന്ദ്രിയ സംയമം ശീലിച്ചു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് ഈ ഇന്ദ്രിയ സംയമം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സൂക്ഷ്മ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്നാണ്. അപ്പോൾ ഈ സ്ഥൂലത്തെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ സൂക്ഷ്മ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സടങ്ങുന്ന ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്ഥൂല ശരീരം നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം?
ഈ ഇന്ദ്രിയ സംയമനം നമ്മൾ ശീലിക്കണം. അതിനാണ് ഈ പ്രാണായാമം പോലുള്ള യോഗ സാധനാ മുറകളൊക്കെ ഈ ഇന്ദ്രിയ സംയമനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സ് അടങ്ങുന്ന ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയണമെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഉന്നതി നമുക്ക് ഉണ്ടാവണമെന്ന. നമുക്ക് ഇല്ലാത്തതും ഇത് തന്നെയാണ്, മാനസികമായിട്ടുള്ള ഉന്നതി. എന്താണ് മാനസിക ഉന്നതി? വിശേഷ ജ്ഞാനപ്രാപ്തി, അതാണ് മാനസികമായിട്ടുള്ള ഉന്നതി. വിശേഷ ജ്ഞാനം, ഇപ്പോൾ നമുക്കുള്ളത് വിശേഷ അജ്ഞാനമാണ് എന്ന് പറയാം. അതെ, ഈ വിശേഷ അജ്ഞാനത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥൂല ശരീരത്തിന് അന്നമയ കോശമെന്നും സൂക്ഷ്മ ശരീരത്തിന് പ്രാണ മന വിജ്ഞാനമയ കോശമെന്നും നാം പറയുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ഈ സ്ഥൂല ശരീരം അന്നമയ കോശമാണ്. എന്നാൽ സൂക്ഷ്മ ശരീരവും പ്രാണ മന വിജ്ഞാനമയ കോശമാണ്. എന്നാൽ ഈ കാരണ ശരീരമാവട്ടെ, അത് മൂലകാരണമാണ് എന്ന് പറയാം. ഇപ്പോൾ അതെന്താണെന്ന് പറയാം. അതായത് കാരണ ശരീരം ആനന്ദമയ കോശമാണ്. എന്താണ് ആനന്ദമയ കോശമെന്നാണ് ആചാര്യൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ മൂലകാരണം എന്താ? അതിൻ്റെ വിത്താണ് അല്ലേ? വിത്താണ് ഒരു മരത്തിൻ്റെ മൂലമായിട്ടുള്ള കാരണം. അപ്പോൾ വിത്തിൽ ഒരു മരമുണ്ട്, പക്ഷെ അത് ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. എന്നാ ഒരു മരത്തിൻ്റെ വിത്ത് എടുത്തിട്ട് അതിനെ നടുവേ പിളരാം, പിളർത്ത് ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കൂ, നമുക്കവിടെ മരം കാണാൻ സാധിക്കുമോ? അതിൽ ഒരു വലിയൊരു വടവൃക്ഷം പടർന്ന് പന്തലിച്ച് അത് ആ വിത്തിനകത്ത് ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ വിത്തിൽ മരത്തിൻ്റെ കാരണസ്വരൂപം കാണാൻ കഴിയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ്? മനനം ചെയ്താൽ മാത്രമേ അത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മനനം ചെയ്താൽ മാത്രമേ നമുക്ക് ആ വിത്തിനകത്ത് കാരണസ്വരൂപമായിട്ടുള്ള ദൃശ്യം, അതായത് വൃക്ഷമെന്ന ആ സത്യം, അല്ലെങ്കിൽ സ്ഥൂലഭാവം നമുക്ക് വിത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ അതിന് മനനം വേണമെന്ന് പറയാം. അപ്പോൾ നല്ലതുപോലെ ആലോചിച്ചാലേ വിത്തിലെ മരത്തിൻ്റെ ഭാവം നമുക്ക് വെളിപ്പെട്ട് കിട്ടും, ഇതാണ് പറയുന്നത്. അപ്പോൾ ആ വെളിവ് ആനന്ദപ്രദമായിരിക്കും എന്നാ. അപ്പോൾ ഈശ്വരൻ ഈ ജഗത്തിലെല്ലാം ആവസിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. ഇത് സൂക്ഷ്മഭാവമാണെന്ന് പറയാം. അപ്പോൾ എപ്പോഴാണിത് അറിയുക? അതറിയുന്നവന് യുക്തിയും ഭക്തിയും ഇടചേർന്ന ആനന്ദം ലഭിക്കും. ഇപ്പോൾ നമ്മൾ വിത്തിനകത്ത് വൃക്ഷത്തെ കാണണമെങ്കിൽ നമ്മൾ മനനം ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അത് സൂക്ഷ്മഭാവമാണ്. അത് ആരാണോ മനനം ചെയ്യുന്നത് അവന് ഭക്തിയും ഇടചേർന്ന ആനന്ദവും ലഭിക്കും. ഇത് വളരെ ലളിതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാരണ ശരീരം ആനന്ദമയ കോശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കേട്ട ഭാഗങ്ങൾ ഒന്ന് വിചാരം ചെയ്യാം. ഇനി മരണത്തിന് ശേഷം ഭൂതം പ്രേതം ഇത്യാദി കാര്യങ്ങൾ, അതുപോലെ തന്നെ ബലിയിടുന്നത്, മാസബലി, ആണ്ടുബലി, വാവുബലി, ഇതൊക്കെ അനാവശ്യമല്ലേ എന്നൊക്കെ ചോദ്യം ഇവിടെ ലഭിച്ചിരുന്നു. നമുക്ക് നാളെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരം ചെയ്യാം. ഇന്നോ നാളെ മറ്റന്നാളായിട്ട് ഈ പ്രഭാഷണത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മളെത്തും. അപ്പോൾ കേട്ട ഭാഗങ്ങളൊന്ന് വിചാരം ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആചാര്യനോട് ചോദിക്കാം, നമ്മളതിന് ഉത്തരം തരുന്നതായിരിക്കും. ഹരിയോ.